ശബരിമല സ്പോട്ട് ബുക്കിംഗുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലും ഭിന്നത. സ്പോട്ട് ബുക്കിംഗ് വേണമെന്ന് ബോർഡ് അംഗം അജികുമാർ ബോർഡ് യോഗത്തിൽ ആവശ്യപ്പെട്ടു. സിപിഐ സ്പോട്ട് ബുക്കിംഗ് വേണമെന്ന നിലപാടെടുത്തതോടെയാണ് അംഗം നിലപാട് മാറ്റിയത്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇതിപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ, വിവാദമായിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇന്നത്തെ ബോർഡ് യോഗം അത് വളരെ നിർണായകമായിരുന്നു. അതിൽ ഇപ്പോൾ ഒരു ഭിന്നതയുണ്ട് എന്നാണ് അറിയുന്നത്. ഈ സിപിഐ നിലപാട് മാറ്റിയതോടെ ദേവസ്വം ബോർഡിലെ ഒരംഗം സ്പോട്ട് ബുക്കിംഗ് വേണമെന്നുള്ള നിലപാടെടുക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? പൂജ, ഇന്നത്തെ ബോർഡ് യോഗത്തിൽ ഈ സ്പോട്ട് ബുക്കിംഗ് അജണ്ടയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ വിഷയം വലിയ തോതിൽ ചർച്ചയായതുകൊണ്ട് തന്നെ അത് സ്വാഭാവികമായും അതിന് ചർച്ചയിൽ വരേണ്ടതായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ തന്നെ സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സ്പോട്ട് ബുക്കിംഗ് വേണമെന്ന സിപിഐയുടെ നിലപാട് പരസ്യമായി പറയുകയും ജനയുഗത്തിൽ ലേഖനം എഴുതുകയും ചെയ്തിരുന്നു. ജനയുഗത്തിൽ ഒരു ലേഖനം വരികയും ചെയ്തിരുന്നു. അതിൽ പറഞ്ഞത്, അതായത് ശബരിമലയിൽ മുൻപ് തൊട്ട് ഇടതുമുന്നണിക്ക് കൈപൊള്ളിയത് ഓർമ്മ വേണം എന്ന ഓർമ്മപ്പെടുത്തൽ അത് ഇന്നത്തെ ജനയുഗത്തിൻ്റെ ലേഖനത്തിലുണ്ടായിരുന്നു. പിന്നാലെ സിപിഐ സംസ്ഥാന സെക്രട്ടറി സ്പോട്ട് ബുക്കിംഗ് വേണ്ട എന്ന ഉറച്ച നിലപാട് പരസ്യമായി തന്നെ സ്വീകരിക്കുകയും ചെയ്തു. ഇതിനുശേഷം സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ബോർഡിലെ സിപിഐ അംഗം അജികുമാറിനെ ഫോണിൽ വിളിച്ച് അദ്ദേഹം ബോർഡ് യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു. അതായത് പാർട്ടിയുടെ നിലപാട്, സിപിഐയുടെ നിലപാട് ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കണമെന്നതാണെന്നും നിലവിൽ സർക്കാർ എടുത്തിരിക്കുന്നത് സ്പോട്ട് ബുക്കിംഗ് വേണ്ട എന്ന തീരുമാനവുമാണ്. അപ്പോൾ സ്പോട്ട് ബുക്കിംഗ് വേണമെന്ന നിലപാട് ബോർഡ് യോഗത്തെ അറിയിക്കാൻ നിർദ്ദേശിച്ചു. ഇതുപ്രകാരം ഇന്ന് രാവിലെ വരെ സ്പോട്ട് ബുക്കിംഗ് വേണ്ട എന്ന ദേവസ്വം ബോർഡിൻ്റെ നിലപാടിനൊപ്പം ഉറച്ചു നിന്നിരുന്ന അജികുമാർ സിപിഐ നിലപാട് സ്പോട്ട് ബുക്കിംഗ് വേണമെന്നതാണെന്ന് യോഗത്തെ അറിയിച്ചു. ഇതോടെ ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഇക്കാര്യം സർക്കാരിനെ ധരിപ്പിക്കാമെന്നും ദേവസ്വം മന്ത്രിയോടും മുഖ്യമന്ത്രിയോടടക്കം ഇക്കാര്യങ്ങൾ വിശദീകരിച്ച് ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താമെന്നുമുള്ള നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഫലത്തിൽ ഇക്കാര്യത്തിൽ സർക്കാരിനും അതായത് എൽ ഡി എഫിനകത്തും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലും രണ്ട് അഭിപ്രായമായിരിക്കുന്നു.